അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് മഴയും പ്രളയവും കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ കറണ്ടില്ലാത്ത അവസ്ഥ വരാറുണ്ട്. അങ്ങനെ മൊബൈലൊന്നും ചാർജ് ചെയ്യാൻ പറ്റാതെ, അത്യാവശ്യമായിട്ട് ഫോണൊന്നും വിളിക്കാൻ പറ്റാതെ പെട്ടുപോകുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, കൈകൊണ്ട് കറക്കിയിട്ട് മൊബൈൽ ചാർജ് ചെയ്യുന്നൊരു സെറ്റപ്പ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2, 100, 30, 80, 5 എന്നാണ്. അപ്പോൾ എല്ലാം കൂടി ഒരു 300 രൂപയ്ക്കുള്ളിൽ നമുക്ക് സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവനാണ് നടൻ. ഈ ഗിയർ മോട്ടറിൽ 12 വോൾട്ട് കൊടുത്താൽ ഇവൻ്റെ ഷാഫ്റ്റ് ചെറിയ സ്പീഡിൽ നല്ല ടോർക്കിൽ കറങ്ങും. അതേപോലെ തന്നെ ഇവൻ്റെ ഷാഫ്റ്റ് പിടിച്ച് കറക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ച് 12 മുതൽ 13 വോൾട്ട് വരെ കിട്ടുകയും ചെയ്യും. നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആ തിരിക്കുന്ന സ്പീഡ് അനുസരിച്ചായിരിക്കും. നമ്മുടെ ഫോണിനൊക്കെ തൃപ്തിപ്പെടുത്താൻ ഇവൻ തന്നെ ധാരാളം മതി. ഇവൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ തിരിക്കുന്ന ദിശക്കനുസരിച്ച് ഇവൻ്റെ പോസിറ്റീവും നെഗറ്റീവും മാറിക്കൊണ്ടിരിക്കും. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കുന്നതെങ്കിൽ ചുവപ്പ് വയറിൻ്റെ അവിടെ പോസിറ്റീവും കറുത്ത വയറിൻ്റെ അവിടെ നെഗറ്റീവും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കുന്നതെങ്കിൽ കറുത്ത വയറിൻ്റെ അവിടെ പോസിറ്റീവും ചുവന്ന വയറിൻ്റെ അവിടെ നെഗറ്റീവും കിട്ടും. പൊതുവേ നമ്മൾ വലം കൈമാരാണല്ലോ. അപ്പോൾ ക്ലോക്ക് വൈസ് ദിശയിൽ കറക്കുമ്പം ചാർജ് ആവുന്ന രീതിയിലാണ് ഞാൻ ഈ സംഭവം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞാനൊരു ഡയോഡ് പോസിറ്റീവ് കിട്ടുന്ന വയറിന് സീരീസ് ആയിട്ട് ഫോർവേഡ് ബയസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എടുക്കുന്നത് സാധാരണ 1N4007 ഡയോഡൊന്നല്ല, ഷോർട്ട് കീ ഡയോഡ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഡയോഡിനെക്കാട്ടിയും ഇതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കുറവായിരിക്കും. അതുപോലെ നമ്മൾ കറക്കിയെടുത്തുണ്ടാക്കുന്ന 12-13 വോൾട്ടേജിന് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 വോൾട്ടാക്കി മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബക്ക് ആണ് വെച്ചിട്ടുള്ളത്. 15 വോൾട്ടിനെ 5 വോൾട്ടാക്കി മാറ്റുന്ന ഏത് ബക്കുവാണ് നമുക്ക് ഇതിൽ ഉപയോഗിക്കുക. 1 ആമ്പിയറൊക്കെ കറണ്ട് റേറ്റിംഗുള്ള ബക്ക് വെച്ചാലും മതി. ഞാനിവിടെ വെച്ചിട്ടുള്ളത് 3 ആമ്പിയറാണ്, എൻ്റെ ഇതേ ഉള്ളൂ. ആദ്യം തന്നെ ബക്കിനെ 5 വോൾട്ടിന് മുകളിലുള്ള ഏത് വോൾട്ടേജ് കിട്ടിയാലും അതിനെ തിരിച്ച് 5 വോൾട്ടാക്കി മാറ്റാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണം. അതിൻ്റെ വോൾട്ടേജ് 5 വോൾട്ടാക്കി സെറ്റ് ചെയ്യുന്നത് ആ പൊട്ടൻഷ്യോമീറ്റർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. അതായത് ആ നീലപ്പെട്ടിയിലുള്ള സ്വർണ്ണ കളറുള്ള സ്ക്രൂ തിരിച്ചിട്ട് നമുക്ക് വേണ്ട 5 വോൾട്ടിലേക്ക് കൊണ്ടുവരാം അതിനെ. പിന്നെ ഇതിലെ ചാർജ് കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു USB 2.0 Type-A ഫീമെയിൽ കണക്ടറും വേണം. ഇനി ഇതിനെയൊക്കെ കൂട്ടി യോജിപ്പിക്കാം. ഇപ്പം കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ കാണുന്നത് പോലെ സാധനങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ചാൽ ഇതൊരു പ്രശ്നമില്ലാതെ വർക്ക് ചെയ്യും. അതുപോലെ നിങ്ങൾക്കിതിൻ്റെ ദക്ഷത കുറച്ചും കൂടി കൂട്ടണമെങ്കിൽ USB കണക്ടർ കണക്ട് ചെയ്തതിന് മുമ്പായിട്ട് പാരലായിട്ട് ഒരു സൂപ്പർ കപ്പാസിറ്ററും കൂടി കണക്ട് ചെയ്ത് വെക്കണം. അത് മേടിക്കാനുള്ള സമയോ ക്ഷമയോ സാമ്പത്തികാവസ്ഥ ഇല്ലാത്തതിനാൽ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അതായത് നമ്മളിങ്ങനെ സോൾഡർ ചെയ്യുമ്പോൾ വരുമ്പോൾ ഉണ്ടാകുന്ന പുക നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ല. ഇതുപോലുള്ളൊരു ഫാൻ എപ്പോഴും മേടിച്ച് വെക്കുകയാണെങ്കിൽ ഈ ഉണ്ടാകുന്ന പുകയൊക്കെ ഇതിലൂടെ കയറിങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അമ്മേ, കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ്റെ ഒരു കൈ ഇടാൻ പാടില്ല, കൈ പെട്ടുപോകും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇതിന് നല്ലൊരു ചട്ടക്കൂട് വേണം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ PVCയുടെ 1.5 ഇഞ്ചിൻ്റെ 2 എൻഡ് ഗ്യാപ്പും ചെറിയൊരു 1.5 ഇഞ്ചിൻ്റെ പൈപ്പുമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഞാനിതിൽ ഈ സോൾഡറിങ് അയൺ വെച്ച് ഓട്ടി ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതുപോലെ USB ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് അതിലെ പശവെ ചൊട്ടിക്കുകയോ ചെയ്തത്. അങ്ങനെ സംഭവമെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കറക്കി നോക്കാം, സാധനം ചാർജ് ആവോ അതോ കത്തിപ്പോവോ നമുക്ക് നോക്കാം. ഇവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഹാങ്ങറിൻ്റെ കമ്പി പൊട്ടിച്ചെടുത്ത് വളച്ചാണ് ഞാനിതിൻ്റെ തിരിക്കാൻ പറ്റിയ സാധനമാക്കിയത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു ഹാൻഡിൽ വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് ഇത് തിരിക്കാൻ പറ്റും. കൈക്ക് പ്രത്യേകിച്ച് വേദനയൊന്നും ഉണ്ടാവില്ല. അതുപോലെ കുറച്ചും കൂടി സ്പീഡിൽ തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചാർജ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ആ ഒരു രീതിയിലും ചിന്തിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കാണാം, സാധാരണ ഫോണും അതുപോലെ ആൻഡ്രോയിഡ് ഫോണും ഇതിൽ വെച്ച് ചാർജ് ആവുന്നുണ്ട്. പ്രളയം ബാധിക്കുന്ന സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഈ സാധനം തീർച്ചയായിട്ടും ഉണ്ടാക്കണം. എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുവാന്ന് പറയാൻ പറ്റില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്, ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ സാധനം കറണ്ട് ഉണ്ടായിട്ടും കറക്കി ഫോൺ ചാർജ് ചെയ്യാൻ നോക്കാൻ പാടില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഡി സി വോൾട്ടേജ് അത്ര നല്ലതല്ല, ഇച്ചിരി വശപ്പശക. അപ്പോൾ നമ്മുടെ ഫോണിൽ ചാർജിങ്ങിന് വേണ്ടിയൊക്കെ ഒരു ഐ സി ഉണ്ട്, എല്ലാ ഐ സിക്കും ഈ വോൾട്ടേജ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആവശ്യ സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കുക. ഇനി അനാവശ്യമായി ഉപയോഗിച്ച് ഫോണുകളൊക്കെ കത്തിപ്പോയ കമ്പനി ഉത്തരവാദി ആയിരിക്കുന്നതല്ല. ഇനി അഥവാ നിങ്ങൾക്ക് ഡി സി മോട്ടോർ മേടിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ ഞാൻ ഉപയോഗിച്ച സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് വായിച്ചിട്ട് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ വേറൊരു ലൊട്ടിലൊടുക്കം വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.